ഗ്രാൻഡ് ക്ലൈമാക്സ് ആണ്. ജാതി വിവേചനത്തെ കുറിച്ചൊരു ഫിലിമാണ്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ഉള്ളത്. പിന്നെ ആദ്യം കുറച്ച് ലാഗ് തോന്നി, എന്നാലും കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം കുഴപ്പമില്ല, അഭിനയം കുഴപ്പമില്ല. ഫസ്റ്റ് കുറച്ച് സ്ലോ ആയി തോന്നി, പക്ഷേ ക്ലൈമാക്സ് നല്ലതാണ്. സൂപ്പർ സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി 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 പടം. നല്ല അടിപൊളി ക്ലൈമാക്സ്. ക്ലൈമാക്സ് നല്ല പടം, നല്ല പടം, നല്ല സിനിമ, നല്ല അടിപൊളി അടിപൊളി. എല്ലാവരും കാണും, വിലയിരുത്തും. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല നല്ലത്, നല്ല സിനിമയാണ്. നല്ല പടം, നല്ല പടം, സൂപ്പർ നൈസ് ആയിരുന്നു. അടിപൊളി നന്നായിരുന്നു. അടിപൊളി അടിപൊളി മേക്കിംഗ്, അടിപൊളി. നല്ല പടം, നല്ല പടം, നല്ല പടം. ക്ലൈമാക്സ് വളരെ വ്യത്യസ്ത രീതിയിൽ കഥ പറഞ്ഞ നല്ലൊരു കൊള്ളാം. നന്നായിട്ടുണ്ട്. കൊള്ളാം. നല്ല പടം, നല്ല പടം, അടിപൊളി. ജോഷ് ഇനിയും നല്ല ഒരു തീമുകളായിട്ട് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി സന്തോഷം, കൂടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി സന്തോഷം. നല്ല ട്വിസ്റ്റാണ്. വിചാരിക്കുന്ന പോലെ ക്ലൈമാക്സ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം. ഒരു എന്താ പറയുക, ജാതി വ്യവസ്ഥയിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു ജാതി വ്യവസ്ഥയിലെ പ്രശ്നങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതാണെന്ന് നമുക്ക് തോന്നുന്നില്ല, പക്ഷേ ക്ലൈമാക്സ് വരുമ്പോഴാണ് അതിൻ്റെ കഥയുടെ പൂർണ്ണരൂപം പിടികിട്ടുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനാർക്കലി, മക്ബൂലും, അതുപോലെ തന്നെ അപ്പാനി ശരത്തും എല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഏതായാലും ഒരു സുഭാഷ് ഓൾഡ് മൂവിയാണ്. നല്ല അഭിപ്രായം പറയണു. സന്തോഷം. ചോദിച്ച പോലെ തന്നെ, അന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയൊരു രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് എത്ര പേര് ഇഷ്ടപ്പെടുന്നു എന്നറിയില്ല. പക്ഷെ ഇപ്പോൾ നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്. ഓൾ കേരള, ട്രിവാൻഡ്രം ഒക്കെ നല്ല റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല അനുഭവം. എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് അല്ലേ. സന്തോഷം. എല്ലാ സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയും. സന്തോഷം. ആ, ക്ലൈമാക്സിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അത് സിനിമയെ സ്പോയിലർ അല്ലേ, അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ സിനിമയെ പറ്റി. എല്ലാവർക്കും നല്ല ടാലൻറ്റോടെ, നല്ല ടാലൻ്റ് ഉള്ളവരെ ഫോട്ടോ ചെയ്ത് എടുക്കുകയും അവർക്കെല്ലാം നല്ല സ്ക്രീൻ സ്പേസ് കൊടുക്കുകയും അവർക്കൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. അപ്പോൾ ഈ ഒരു കാലത്ത് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ ഇതിനു മുന്നേ ക്രിസ്റ്റഫറിൻ്റെ സിനിമയിൽ ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം അഭിനയിച്ച പടമാണ് ഇത്. അതെ അതെ, അതായത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസും പരിപാടിയൊക്കെ ഉള്ളത്. നല്ലൊരു മെസ്സേജ് തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. സമൂഹത്തിന് കൃത്യമായിട്ടുള്ള നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ് പേഴ്സൺസിനും ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു പുതിയ അപ്കമ്മിങ് മൂവി, ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ വിഷയത്തെപ്പറ്റി വരുന്ന, ഇപ്പം നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റേപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന മൂവി വരുന്നത് വളരെ കുറവാണ്. എന്നാലും ഈ ഒരു മൂവി അത് തുറന്നു കാട്ടുന്നുണ്ട്. ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവി. അല്ല, ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് വിജയം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ ഒരുപാട് ഇമോഷണലായി പോയി. അതെ, തിയേറ്ററിലിരുന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, ആ നമ്മൾ ഇത്രയും നാളത്തെ എഫേർട്ട് തിയേറ്ററിൽ എത്തുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം.